ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നോറ ജിൻഡോയെ പ്രശംസിച്ചിരിക്കുകയാണ്. ഇതെന്താണ്, ഇത് നോറ തന്നെയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴെങ്ങനെയാണ് നോറയ്ക്ക് ഇത്രമാത്രം ഒരു മനമാറ്റം എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നോറ ജിൻഡോയെ കുറ്റപ്പെടുത്താൻ മാത്രമേ വാതുറന്നിട്ടുള്ളൂ എങ്കിൽ ഇപ്പോൾ നോറ ജിൻഡോയെ പ്രശംസിച്ചിരിക്കുകയാണ്. പ്രശംസിക്കാൻ കാരണമുണ്ട്. നാട്ടുരാജാവ് എന്ന് പറയുന്ന ടാസ്കിൽ ജിൻഡോ വളരെ ക്രിയേറ്റീവായിട്ട് ഓരോ ടാസ്കുകൾ കൊണ്ടുവരികയും അത് വളരെ എന്റർടൈൻമെന്റ് ആയിരുന്നു എന്നും പ്രേക്ഷകർ ഓരോരുത്തരും കണ്ടതാണ്. നമ്മളും അതുപോലെ വീഡിയോ ഇട്ടതാണ്. എന്നാൽ അതിനെ കുറിച്ച് തന്നെയാണ് ഇവിടെ നോറ പറയുന്നത്. അത്ര ക്രിയേറ്റീവായിട്ട് നിങ്ങൾ ചെയ്തു, അത്ര ഫണ്ണാക്കി നിങ്ങൾ അതിനെ മാറ്റി, നിങ്ങൾ കുറെ ടാസ്കുകളൊക്കെ കൊണ്ടുവന്നു, മത്സരാർത്ഥികളൊക്കെ ഉണർന്നു. പക്ഷെങ്കിൽ ഇവിടെ അത്രയും ചെയ്യാൻ പോലും ജാസ്മിന് കഴിഞ്ഞില്ല. ജാസ്മിൻ ആ ടാസ്കിനെ കുളമാക്കി എന്ന രീതിയിൽ തന്നെയാണ് നോറ ഇവിടെ പറയുന്നത്. നോറ ചിരിച്ചുകൊണ്ട് തന്നെയാണ് ജിൻഡോയെ ആ പ്രശംസിക്കുന്നത്. കാരണം നോറ സീക്രട്ട് റൂമിൽ പോയി, ഒന്ന് വെളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ തൊട്ട് ജിൻഡോയോട് ഒരു പ്രത്യേക ഒരു സ്നേഹം കാണുന്നുണ്ട്. കുറച്ചു നാൾക്ക് മുമ്പേ പുറയിലേക്ക് പോയി കഴിഞ്ഞാൽ ജിൻഡോയെ കണ്ണെടുത്ത് കണ്ടുകൂടാത്താണ് ആളും. ജിൻഡോ മോശക്കാരനാണ്, ജിൻഡോ കള്ളനാണ്, ജിൻഡോ ഇവിടുത്തെ വലിയ ഫേക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ മോർണിംഗ് ടാസ്കുകളിലും ജിൻഡോയുടെ പേര് പറഞ്ഞുകൊണ്ടിരുന്ന നോറ ഇപ്പോൾ ജിൻഡോയെ പ്രശംസിച്ചുകൊണ്ടാണ് മുമ്പോട്ട് എത്തുന്നത്. ഇത് തന്നെയാണ് ഒരു വ്യക്തികളെ മനസ്സിലാക്കുമ്പോൾ കിട്ടുന്ന ഓരോ ഒരു ഇത്. അവിടെ ജിൻഡോയെ നോറ മനസ്സിലാക്കി കഴിഞ്ഞു. നോറയ്ക്ക് മനസ്സിലായി ഇവിടെ ആരാണ് ഫേക്ക്, ആരാണ് ഇങ്ങനെയൊക്കെ കളിക്കുന്നത് എന്നൊക്കെ നോറയ്ക്ക് മനസ്സിലായി. അതുപോലെ ഓരോ മത്സരാർത്ഥികൾക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അവരാരും പറയുന്നില്ല. ഇവിടെ ഇന്നത്തെ ടാസ്ക്, നാട്ടുരാജാവ് എന്ന ടാസ്ക് അതിഗംഭീരമായിട്ട് ചെയ്യാവുന്ന ഒരെണ്ണമായിരുന്നു ഇവിടെ ജാസ്മിന്. ജാസ്മിൻ അവിടെ മേധാവിത്വം കളിച്ച് എനിക്ക് ഊട്ടിത്തരാൻ ആള് വരണം, എന്റെ കൂടെ എപ്പോഴും ആൾക്കാർ വേണം, ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സ്ട്രിക്റ്റുകൾ കാണിച്ചപ്പോൾ അവിടെയുള്ള മത്സരാർത്ഥികൾ ജാസ്മിൻ ഇട്ട് തന്നെ കൊട്ടി. അപ്പോൾ പിന്നെ വിഷമിച്ചിട്ട് ഇപ്പൊ ഒരു മൂലയ്ക്ക് കുത്തിയിരുന്ന് കരയുന്ന ജാസ്മിനെ നമ്മൾ കണ്ടു. എപ്പോഴും കുത്തിയിരുന്ന് കരച്ചിലാണ്, എന്നിട്ട് എന്നെ ഒറ്റപ്പെടുത്തി, എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് ടാസ്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാതെ അതിനെ കുളമാക്കിയിട്ട് ചുമ്മാ ഇങ്ങനെ വാചമടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതിനെ ചെയ്യേണ്ട രീതിയിൽ തന്നെ ചെയ്യണം. അതാണ് വേണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെയും എല്ലാവർക്കും ബൈ.